താങ്ക് യു. എങ്ങനെയുണ്ട് പുതിയ സ്ക്രിപ്റ്റ്? ആ സ്റ്റോറി ഓക്കെയാ. പിന്നെ എനിക്ക് പറഞ്ഞ് ക്യാരക്ടർ കുറച്ചുകൂടെ ഒന്ന് മാറ്റി പിടിക്കണം, റൈറ്റർ വിളിച്ചൊന്ന് പറയണം. അങ്ങനെയാണെങ്കിലും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ആ പിന്നെ ഇന്ന് ഷൂട്ടില്ലാത്ത ദിവസമല്ലേ, നമുക്കൊന്ന് പുറത്തു പോയാലോ? ഇന്നത്തെ ആഘോഷമൊക്കെ ഇവിടെ കേട്ടല്ലോ. ഞാനൊന്ന് വായിച്ചു തീർക്കട്ടെ. ആ പുതിയ വർക്കിന്റെ കോസ്റ്റ്യൂമറായിരിക്കും, ഷർട്ടിന്റെ അളവെടുക്കാൻ വന്നതാ. നീ ഒന്ന് അകത്തേക്ക് നിൽക്കേ, സെറ്റിൽ വെറുതെ ഒരു സംസാരം ഉണ്ടാക്കണ്ട. ഓക്കെ ചല. നീ ഡൽഹിയിൽ നിന്ന് എപ്പോ എത്തി? ചെന്നൈയിൽ നിന്ന് നീ വന്നേന് തൊട്ടു മുമ്പ്. സത്യം പറഞ്ഞാൽ രണ്ടാഴ്ച ഭൂമിയിലല്ല ആകാശമല്ലാന്ന പോലെയായിരുന്നു. ഷൂട്ടിംഗ് ഷെഡ്യൂളൊക്കെ ആകെ കുഴഞ്ഞു മറഞ്ഞു. ചില ദിവസം രാത്രി 3 മണി വരെ കണ്ടിന്യൂ ഷൂട്ട്. ബി പി എന്നവരെ നന്നായിട്ട് കയറിയിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം. ദേ ഇപ്പൊ രാവിലത്തെ ഫ്ലൈറ്റിന് എത്തിയതേ ഉള്ളൂ, 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഫ്ലൈറ്റിൽ കയറിയിട്ട്. ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് എന്റെ മീരക്കുട്ടി വിളിക്കണം. അങ്ങനെ ഒന്ന് സെറ്റാവാൻ തുടങ്ങുമ്പോഴാ ദേ ആളിങ്ങ് പ്രത്യക്ഷപ്പെട്ടത്. ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? തിരക്കഥയിലെ സംഭാഷണം കാണാതെ പഠിച്ച് പറയുന്ന പോലെ ഉണ്ടല്ലോ. എന്തായാലും പ്രകാശ് നല്ല നടൻ തന്നെ. നീ മാറി നിക്ക്, ഞാൻ അകത്തേക്ക് കയറട്ടെ. എന്താടാ, ഞാൻ അകത്തേക്ക് കയറട്ടെ? വേണം. ഇതിപ്പ എന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയ പോലെ ഉണ്ടല്ലോ. മാറി നിക്കട അങ്ങോട്ട്. Mira. ഞാനിന്ന് രാവിലെ നിന്നെ വിളിച്ചിരുന്നു. ആണോ? ഫോൺ ഫ്ലൈറ്റ് മോഡിലായിരുന്നു. ഇനി വേണം മിസ് കോളും മെസ്സേജും ഒക്കെ നോക്കാൻ. എന്തായാലും നിന്റെ വരവ് ഒടുക്കത്തെ സർപ്രൈസ് ആയിപ്പോയി. നമുക്കൊരു കാര്യം ചെയ്തല്ലോ, നമുക്കൊന്ന് കറങ്ങാൻ പോയല്ലോ. നിനക്ക് ഫ്രഷ് ആവണ്ടേ? ഫ്രഷ് ആയ ഒരാൾ കൂടെ ഉള്ളപ്പോ എന്റെ മനസ്സും ഫ്രഷ് ആവും. മനസ്സ് ഫ്രഷ് ആയിട്ട് പല്ലൊന്നും തേക്കണ്ടേ? നീ പറയുന്നതിനൊന്നും ഒരു കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. മീര, നിന്നെ കണ്ടതിന്റെ ഒരു സന്തോഷം. ഒരു തരി സ്നേഹം ഇപ്പോഴും നിനക്ക് എന്നോടുണ്ടെങ്കിൽ സത്യം പറയണം. നീ എന്നോട് എന്തെങ്കിലും മറക്കുന്നുണ്ടോ? ഉണ്ടോ? മീര, ഇങ്ങനൊന്നും ചോദിച്ചെന്നെ ഹേർട്ട് ചെയ്യല്ലേ? ഞാനിങ്ങനെ ചോദിച്ചപ്പോ നിനക്ക് ഹേർട്ടായി. അപ്പൊ നീ കാണിക്കുന്നതിന് ഞാൻ എന്തുമാത്രം ഹേർട്ട് ആവണം? താൻ എന്തൊക്കെയാ മീര താൻ പറയുന്നത്? വാ, നമുക്കൊന്ന് പുറത്തു പോ. സത്യത്തിൽ നീ ചെന്നൈക്ക് പോയായിരുന്നോ? ചെന്നൈയിലായിരുന്നോ നീ? എന്താ നീ അങ്ങനെ ചോദിച്ചേ?
വെറുതെ ചോദിച്ചതാ. അതിരിക്കട്ടെ, നിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞോ? ഏത് ഇന്റർവ്യൂ? ആ ബ്ലോഗർ പെൺകുട്ടിയായിട്ട് കോവളത്ത് വെച്ച് പുതിയതായി ചാനൽ തുടങ്ങുന്ന ആ പെണ്ണ്. നീ പറഞ്ഞില്ലേ എന്നോട് കോവളത്തേക്ക് വരാൻ? ഒരു ഡയാന മറന്നോ? ആ ബ്ലോഗർ ആരായിരുന്നു എന്നറിയോ? ഈ ഞാനാ. എന്റെ സ്വപ്നവും ആഗ്രഹവും പ്രതീക്ഷയൊക്കെ ഒരാളാ, ഒറ്റൊരാള്, നീ മാത്രം. എന്റെ ലോകം നിന്നിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയിരുന്നു. സ്നേഹിക്കുന്നവന്റെ കള്ളത്തരം കണ്ടുപിടിക്കാൻ മറ്റൊരു ഫോണിൽ നിന്ന് വിളിക്കേണ്ടി വരുന്ന പെണ്ണിന്റെ ഗതികേട് നിനക്ക് മനസ്സിലാവില്ല.